ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രാധയുടെ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ തയ്യാറായി രുക്മിണിയും ചന്ദ്രനും. കൃഷ്ണനെ ദൂരെ നിന്നെങ്കിലും ഒന്ന് കാണാൻ ഒരു അനുവാദം ചോദിച്ചപ്പോൾ രണ്ടുപേരും സമ്മതിച്ചിരുന്നില്ല. ഒടുവിലാണ് ചന്ദ്രന്റെ കയ്യിൽ നിന്നും ഒരു ഉരുള ചോറ് രാധയ്ക്ക് വേണമെന്ന് രാധ ആവശ്യപ്പെട്ടത്. കൃഷ്ണൻ അറിയാതെ തന്നെ രാധയെ അകത്ത് കയറ്റിയിട്ട് കൃഷ്ണനെ തന്ത്രപൂർവ്വം അവിടെ നിന്നും ക്ഷേത്രത്തിലേക്ക് മാറ്റുകയാണ് ചന്ദ്രൻ. ഈ സമയം കൊണ്ട് രുക്മിണി രാധയെ അടുക്കള വശത്ത് കൂടി ടേബിളിനരികിൽ ഇരുത്തി ഭക്ഷണമെടുക്കാൻ പോയ സമയം രാധ കഴിഞ്ഞ കാലത്തെപ്പറ്റി ആലോചിക്കുന്നു. അന്ന് വളരെ സന്തോഷത്തോടെയും അധികാരത്തോടെയുമാണ് രാധ അവിടേക്ക് കൃഷ്ണനോടൊപ്പം വന്നത്. എന്നാൽ ഇപ്പോൾ അടുക്കള വഴി ഒരു അനാഥയെ പോലെ അവിടെ വന്നിരിക്കുന്നു. അതിൻ്റെ വലിയ സങ്കടത്തിലാണ് രാധ. രുക്മിണി ഭക്ഷണം അവിടേക്ക് കൊണ്ടുവച്ചു. ചന്ദ്രനും അവിടേക്ക് വന്നിട്ടുണ്ട്. കഴുകി പെട്ടെന്നാവട്ടെ എന്ന് പറഞ്ഞ് രുക്മിണി രാധയ്ക്ക് ആഹാരം കൊടുത്തു. ചന്ദ്രൻ വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഭക്ഷണത്തിന് മുന്നിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാധ. എന്താ നീ കഴിക്കാത്തത്, കഴിക്കേ എന്ന് ചന്ദ്രൻ പറയുന്നു. പണ്ട് അമ്മാവൻ എനിക്ക് ഉരുള ഉരുട്ടി തരുമായിരുന്നു. എത്രയോ തവണ അമ്മാവൻ്റെ കയ്യിൽ നിന്നും ആ ഉരുള ഞാൻ വാങ്ങി കഴിച്ചിട്ടുള്ളതാ. ഇന്നും അതുപോലെ അമ്മാവൻ എനിക്ക് ഉരുള ഉരുട്ടി തരണം. എന്താ തരില്ലേ അമ്മാവ എന്ന് രാധ പറഞ്ഞപ്പോൾ ശരി തരാം എന്ന് ചന്ദ്രൻ സമ്മതിക്കുന്നു. അങ്ങനെ ചന്ദ്രൻ തന്നെ രാധയ്ക്ക് ഭക്ഷണം വാരിക്കൊടുത്തു. ഒരു ചെറു പുഞ്ചിരിയോടെ ഭക്ഷണം കഴിക്കുകയാണ് രാധ. ഇതുകൂടി കഴുകി എന്ന് പറഞ്ഞ് ഭക്ഷണം ചന്ദ്രൻ തന്നെ വാരിക്കൊടുക്കുന്നു. ഒടുവിൽ രാധ മതി എന്ന് പറയുന്നുണ്ട്. ശരി, ഇനി നീ ഇവിടെ നിൽക്കരുത്. കൃഷ്ണൻ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഈ വീട് വിട്ട് നീ പോകണം. അവൻ നിന്നെ കാണാൻ പാടില്ല. കണ്ടാലുണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് നേരത്തെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ് എന്ന് ചന്ദ്രൻ പറഞ്ഞപ്പോൾ പോകാമെന്ന് രാധ സമ്മതിച്ചു. ഒരുപാട് പ്രതീക്ഷകളോടെയും സ്വപ്നങ്ങളോടെയുമാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എല്ലാം തകർന്നു കഴിഞ്ഞു. ഇനി പോകാം. ഒരിക്കലും ഇനി ഈ പാടി കടന്ന് വരില്ല ഈ രാധ എന്ന് പറഞ്ഞ് കണ്ണീരോടെയാണ് രാധ പോകുന്നത്. വിഷമത്തോടെ നോക്കി നിൽക്കുകയാണ് ചന്ദ്രനും രുക്മിണിയും. ഇതേ സമയം പ്രസാദവുമായി ക്ഷേത്രത്തിൽ നിന്നും തിരികെ വരികയാണ് കൃഷ്ണൻ. ഗേറ്റ് കടന്ന് അകത്തേക്ക് വരുന്നു. അടുക്കള വഴി രാധ പുറത്തേക്കും പോകുന്നു. രണ്ടുപേരും പരസ്പരം കണ്ടില്ല. ചന്ദ്രൻ കൃഷ്ണനെ കണ്ട പാടെ കിട്ടിയോ എന്ന് ചോദിച്ചു. കിട്ടിയെന്ന് കൃഷ്ണനും. ആ സമയത്താണ് ഭക്ഷണം കഴിച്ചതിൻ്റെ ബാക്കി ഒരു ഉരുള കൃഷ്ണൻ കാണുന്നത്. ഇതേ സമയം ഗേറ്റ് കടന്ന് രാധ പുറത്തേക്കും പോയി. ഇതെന്താ സമയം കേട്ട സമയത്ത് ഒരു ഊണ്? അതാരാ, അച്ഛനാണോ എന്ന് കൃഷ്ണൻ ചോദിക്കുന്നു. അത് പിന്നെ നമ്മുടെ ആ ഗോപിയല്ലേ, അയാൾക്ക് വേണ്ടി വിളമ്പിയതാണ്. മുഴുവൻ കഴിച്ചില്ലാന്ന് തോന്നുന്നു. രുക്മിണി, ഈ പാത്രം എടുത്തോണ്ട് പോകൂ എന്ന് ചന്ദ്രൻ പറയുന്നു. രുക്മിണി ഉടൻ തന്നെ ആ പാത്രവുമായി പോവുകയും ചെയ്തു. ഗേറ്റ് കടന്നു പോയ രാധ ഒന്നുകൂടി ആ വീടൊന്ന് തിരിഞ്ഞു നോക്കി. എന്നിട്ട് കൃഷ്ണൻ കൊടുത്ത ആ കൃഷ്ണന്റെ പാവ കയ്യിലെടുത്തു. അതുമായി പിന്നെയും ഗേറ്റ് കടന്ന് അകത്തേക്ക് വരികയാണ് രാധ. ഉമ്മർത്ത് ആ കൃഷ്ണന്റെ പാവ വെച്ചിട്ട് കരഞ്ഞുകൊണ്ട് രാധ പറയുന്നു, നിന്നെ ഞാൻ ഇവിടെ ഉപേക്ഷിക്കുകയാണ്. ഈ വിഗ്രഹം മാത്രമല്ല, നിന്റെ ഓർമ്മകൾ കൂടി ഞാൻ ഉപേക്ഷിക്കുകയാണ്. ഇനി ഈ രാധയുടെ ജീവിതത്തിൽ കൃഷ്ണനില്ല, രാധ മാത്രം ഒറ്റയ്ക്ക്. അത്രയും പറഞ്ഞിട്ട് രാധ അവിടെ നിന്ന് പോയി. തിരിഞ്ഞ് വളരെ വിഷമത്തോടെ ഒന്നുകൂടി ആ കൃഷ്ണന്റെ പാവയെ നോക്കുന്നു. നമ്മൾ എത്ര ദൂരം വളർന്നാലും എത്ര അകലെയാണെങ്കിലും നമ്മളെ ഈ പാവ ഒന്നിപ്പിക്കും എന്ന് പണ്ടവർ പറഞ്ഞതായിരുന്നു. അത് മനസ്സിലോർത്ത് പിന്നെയും അവിടേക്ക് ഓടി വരികയാണ് രാധ. പറ്റില്ല എനിക്ക്, നീ ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം ശൂന്യമായി പോകും എന്ന് പറഞ്ഞ് വീണ്ടും ആ പാവ കയ്യിലെടുത്തു. വാ, എനിക്കൊപ്പം നീ വേണം, നീ ഉണ്ടായാലേ പറ്റൂ എന്ന് പറഞ്ഞ് ആ പാവ കയ്യിലെടുത്ത് പിന്നെയും രാധ അവിടെ നിന്നും മടങ്ങി. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണൻ ഇങ്ങനെ ഓരോന്നാലോചിച്ച് ഉമ്മറപ്പടിയിൽ ഇരിക്കുന്നു. പായസം കഴിക്കുക എന്ന് പറഞ്ഞ് രുക്മിണി കുറച്ച് പായസം കൃഷ്ണന് കൊണ്ട് കൊടുക്കുന്നു. ചന്ദ്രനും കൂടെ തന്നെയുണ്ട്. വേണ്ടമ്മേ, ഒരു സുഖം തോന്നുന്നില്ല എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്. അതെന്താ പെട്ടെന്നൊരു സുഖക്കുറവ്, എന്ത് പറ്റി എന്ന് ചന്ദ്രൻ ചോദിക്കുന്നു. അവിടെ പകുതി ഒഴിച്ച പാത്രം കണ്ടപ്പോൾ പണ്ട് രാധ ഇവിടെ വന്ന് ഊണ് കഴിച്ച കാര്യം ആലോചിച്ച് പോയി. അത്ര തന്നെ, അതൊക്കെ നിന്റെ വെറും തോന്നലാണ്. ഇവിടെ വരുമ്പോൾ പ്രത്യേകിച്ച് നീ രാധയെ ഓർക്കും. അത് നിന്റെ തോന്നൽ മാത്രമാണ്. രാധ നിന്റെ ഹൃദയത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ടാ ഇതൊക്കെ. കൃഷ്ണൻ പറയുന്നു, ഓ അച്ഛൻ ഇപ്പോഴെങ്കിലും അത് അംഗീകരിച്ചല്ലോ. അത് മതി, എൻ്റെ അച്ഛ 10-9 വർഷമായി ഒരുമിച്ച് ജീവിക്കുന്നവരാണ് നിങ്ങൾ രണ്ടുപേരും. ഒരൊറ്റ രാത്രിയിൽ അമ്മ അച്ഛനെ കാണാതായിക്കിപ്പോൾ ഉണ്ടായ പുകില് ഞങ്ങളൊക്കെ കണ്ടതാണ്. നിങ്ങൾക്ക് രണ്ടു മാത്രം സ്നേഹം ഉണ്ടാവാം, ആ കാര്യം എനിക്ക് ഉണ്ടാകാൻ പാടില്ല. ഈ കാര്യം അച്ഛൻ തന്നെ ഒന്ന് ഇരുത്തി ചിന്തിച്ച് നോക്കിക്കേ. അത്രയും പറഞ്ഞ് കൃഷ്ണൻ അകത്തേക്ക് പോയപ്പോൾ രുക്മിണി പറയുന്നു, അവൻ പറഞ്ഞത് ശരിയല്ലേ? എത്രയൊക്കെ രാധയെ അവനിൽ നിന്നും അകറ്റാൻ നോക്കിയാലും അത് ഒരു വഞ്ചനയാണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. രുക്മിണി, നീ ഒന്ന് മനസ്സിലാക്ക്, അവനെ ദ്രോഹിക്കാനോ അവൻ്റെ പ്രേമബന്ധത്തെ തല്ലിക്കെടുത്താനോ വേണ്ടിയല്ല നമ്മളെ രാധയെ അവനിൽ നിന്നും അകറ്റുന്നത്. ഈ ദേശത്തിൻ്റെ മുഴുവൻ തുണയുണ്ടായിരുന്ന സുഭദ്രാമയെ ഇല്ലാതാക്കാൻ കഴിഞ്ഞവനാണ് ആ മേഘനാഥൻ. സത്യം പറഞ്ഞാൽ നമ്മുടെ മകൻ അവനൊരു ഇരയെ അല്ല. ഇനിയെങ്കിലും നമുക്ക് ആ രാധയെ മറക്കാം. നീ ആ അഞ്ജലിയുടെ കാര്യം അന്വേഷിക്കുക.
അവർ തമ്മിലുള്ള വിവാഹം നടക്കൂ എന്ന് വേണം നമുക്ക് അന്വേഷിക്കാൻ. കൃഷ്ണൻ എന്തുമാത്രം സെന്റിമെന്റ്സ് പറഞ്ഞാലും ആ രാധയെ ഞാൻ ഈ പടി കയറ്റി അകത്തേക്ക് കയറ്റില്ല, മറിച്ച് അഞ്ജലി ഇവിടെ കയറ്റും നമ്മൾ, അത് വേണം നീ മനസ്സിൽ കുറിക്കാൻ. ഇത്രയും പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് ചന്ദ്രൻ. എന്നാൽ അഞ്ജലിയും രാധയും ഒരാളാണെന്ന് മാത്രം ഇവരിപ്പോഴും അറിഞ്ഞിരുന്നില്ല. പിന്നീട് കാണിക്കുന്നത് മേഘനാഥൻ കാട്ടിലേക്ക് പോയി മടങ്ങി വീട്ടിലെത്തിയിരിക്കുന്നു. വീട്ടിലേക്ക് വന്ന ശേഷം ഭാസി എന്ന് വിളിച്ചിട്ട് ഭാസിയോട് അമ്മ എന്തിനു ചോദിക്കുന്നു. അമ്മ അമൃതി പോയെന്ന് ഭാസി പറയുന്നുണ്ട്. അമ്മയ്ക്ക് എന്താ ഇപ്പോഴും ഇതേ ഉള്ളോ സമയം എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ ഭാസി പറയുന്നു, ഞാനും അത് ആലോചിച്ചതാണ്, നമുക്ക് ഈ മുറ്റത്ത് തന്നെ ഒരു കൊച്ചമ്പലം ഉണ്ടാക്കി കൊടുത്താലോ, മാസ ശമ്പളത്തിനൊരു പൂജാരിയും വെച്ച് കളയാം. അത് കേട്ട് ദേഷ്യത്തോടെ മേഘനാഥൻ ഭാസി അടിക്കാൻ ഒരുങ്ങുന്നു. വലിയ കോമഡി ഒന്നും പറയാൻ നിൽക്കേണ്ട, കാറിൽ ഒരു സാധനം ഇരിപ്പുണ്ട്, അതിങ് എടുത്തോണ്ട് വാ. അങ്ങനെ പറഞ്ഞ് മേഘനാഥൻ അകത്തേക്ക് പോകുന്നു. ഈ ഫോട്ടോയുമായിട്ട് ഭാസിയുടെ ചേട്ടനായ മണി വരുന്നുണ്ട്. സാധനമോ ഏത് സാധനം, അങ്ങനെ പുറത്തേക്ക് പോയി നോക്കുകയാണ് ഭാസി. അപ്പോഴാണ് ആ ചിത്രം കാണുന്നത്. എൻ്റെ അമ്മോ പ്രേതം, അങ്ങനെ വിചാരിച്ച് അകത്തേക്ക് പോകാൻ തുടങ്ങുകയാണ് ഭാസി. പെട്ടെന്ന് ആ ചിത്രം താഴെ വെച്ചിട്ട് ചി നില്ലട അവിടെ എന്ന് മണി പറയുന്നു. ഏ പെൺപ്രേതം ആണിൻ്റെ ശബ്ദത്തിൽ സംസാരിക്കുന്നോ? അങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ മണിയെ ഭാസി കണ്ടു. പെട്ടെന്ന് ഒരു ചിരി. എൻ്റെ അമ്മോ മണിച്ചേട്ടൻ. അങ്ങനെ മണിയുടെ അടുത്തേക്ക് ഓടി വന്നിരിക്കുകയാണ് ഭാസി. എടാ എൻ്റെ അമ്മോ മണിച്ചേട്ടനല്ല, നിന്റെ സ്വന്തം ചേട്ടൻ മണിവർണ്ണ പിള്ള. എടാ മേഘസാറിന് ഒരു ആവശ്യം വന്നപ്പോൾ ഈ മണിച്ചേട്ടനെ ഉണ്ടായിരുന്നുള്ളൂ സഹായിക്കാൻ. എന്നാ ഈ പടം കൊണ്ടു ചെന്ന് എവിടെയാണെന്ന് വെച്ചാൽ തൂക്ക് എന്ന് മണി പറഞ്ഞപ്പോൾ ഭാസി പറയുന്നു, ഇത് സുഭദ്രാമയുടെ പടമല്ലേ, എനിക്ക് വൈ എറി തൊടാൻ, എനിക്ക് പേടിയാ. പേടി, അവൻ്റെ ഒരു പേടി, കഷ്ടം. എടാ നീ മണിച്ചേട്ടൻ്റെ ഇളയവനായി പിറന്നല്ലോടാ. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഈ മണിച്ചിൻ്റെ അനിയൻ ഇങ്ങനെയായി പോയതിൽ എനിക്ക് സങ്കടമുണ്ട്. പിന്നെ മേജറിൻ്റെ കാര്യവും പിന്നെ ഈ പട്ടാളത്തിലെ കാര്യമൊക്കെ പറയാൻ തുടങ്ങുകയാണ് മണി. തൊഴുതുകൊണ്ട് ഭാസി പറയുന്നു, പൊന്നു ചേട്ടാ ഇവിടുത്തെ ഈ വീട്ടിൽ കോമഡി വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ ഒരറ്റം പിടിക്കാം, ചേട്ടൻ ഒരറ്റം പിടിക്കേ. അങ്ങനെ രണ്ടുപേരും കൂടി ആ ചിത്രം അകത്തേക്ക് കൊണ്ടുപോകുന്നു. മുകളിലേക്ക് കൊണ്ടുപോവുകയാണ് രണ്ടുപേരും കൂടി. മേഘനാഥൻ ഇത് മുകളിൽ നിന്നും കാണുന്നു. ദേ ഇങ്ങോട്ടേക്ക് വെക്കാൻ ഒരു സ്ഥലം കാണിച്ചിട്ട് പറയുകയാണ് മേഘനാഥൻ. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് വെച്ചു. മണിയുടെ തോളിൽ കിടന്ന ഒരു ചുവന്ന തുണി മേഘനാഥൻ എടുത്തു. അതിനിടയിൽ ഭാസി പറയുന്നു, ഞാനൊരു മാലയും വാങ്ങിച്ച് സാമ്പ്രാണിത്തിരിയും കത്തിച്ച് ഒരു നിലവിളക്കും ഒരുക്കി വെക്കട്ടെ, നമുക്ക് സുഭദ്രാമയുടെ ഈ പടം സ്ഥാപിക്കൽ ഒരു ആഘോഷമാക്കിയാലോ. ഇത് കേട്ട് മേഘനാഥൻ പറയുന്നു, വേണ്ട, നിലവിളക്ക് ഒരുക്കി ആഘോഷിക്കാനല്ല കത്തിച്ച് കളയാനാ, നിങ്ങൾക്ക് രണ്ടാൾക്കും പോകാം. ആദ്യം അവരൊന്ന് മടിച്ചു നിൽക്കുന്നു. ദേഷ്യത്തോടെ മേഘനാഥൻ ഒന്നുകൂടി പറയുന്നുണ്ട്, പോകാനല്ലേ പറഞ്ഞതെന്ന്. രണ്ടുപേരും അവിടെ നിന്ന് പോയി. എടാ നീ അവരെ പൂജിക്കാൻ നോക്കണ്ട, സുഭദ്രാമയുടെ പ്രേതത്തിനെ ഞാൻ നേരിട്ട് കണ്ടതാ, കാട്ടിൽ നീ വാ ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞ മണി ഭാസിയും കൂടി താഴേക്ക് പോയി. ഇതേ സമയം മേഘനാഥൻ ആ ഫോട്ടോയിലേക്ക് നോക്കി പറയുന്നു, തൃപ്പങ്കോട്ട് തറവാട്ടിൽ കുടിയിരുത്തിയതുപോലെ ഇവിടെയും കുടിയിരുത്താനല്ല, എൻ്റെ ചോര കുടിക്കാൻ വെമ്പുന്ന നിന്റെ ആ പ്രേതശക്തി വേരോടെ പിഴുതെറിയാൻ വേണ്ടിയാണ് കത്തിക്കും നിന്നെ ഞാൻ. മരിച്ചിട്ടും മരിക്കാത്ത നിന്റെ ആ ദുരാത്മാവിൻ്റെ ശക്തി ഒന്നുകൂടി നശിക്കാൻ, അതോടെ ഇഹത്തിലും പരത്തിലും അസ്തമിക്കുന്നു. അതുവരെ ഇവിടെ സമാധിയായിട്ടിരുന്നോ. അങ്ങനെ ആ ചുവന്ന തുണി സുഭദ്രയുടെ ചിത്രത്തിൽ മൂടുകയാണ് മേഘനാഥൻ. ശേഷം താഴേക്ക് ഇറങ്ങിപ്പോയി. പിന്നീട് കാണിക്കുന്നത് ആരതി ബസ് കാത്തു നിൽക്കുന്നു. അവിടേക്ക് ഒരു കുട്ടി വന്നിട്ട് പറയുന്നു, ആരതി അല്ലേ, ആരതിക്ക് എന്നെ പരിചയമില്ല, ഞാൻ സോഫിയാണ്. സുനിൽ സാറിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ ആരതി ഇന്നലെ ജോലി അന്വേഷിച്ച് വന്നില്ലായിരുന്നോ? ഞാൻ അവിടുത്തെ സ്റ്റാഫാണ്. ഇന്നലെ ആരതി വന്നപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഓ അത് ശരി, ഞാൻ ശ്രദ്ധിച്ചില്ലെന്ന് ആരതിയും പറയുന്നു. അത് സാരമില്ല, ഇപ്പോൾ ഞാൻ ആരതിയെ നോക്കി വന്നതാ. ഇപ്പോൾ അവിടെ കടയിലൊരു ഒഴിവ് വന്നിട്ടുണ്ട്, അവിടെ ആരതിയെ വെക്കാമെന്നാണ് സുനിൽ സാറിൻ്റെ തീരുമാനം. ആണോ, ഇന്നലെ ഒഴിവില്ലെന്നാണല്ലോ അച്ചുവേട്ടൻ പറഞ്ഞത്. ഇത്ര പെട്ടെന്ന് എങ്ങനെ ഒഴിവ് വന്നു എന്ന് ആരതി ചോദിക്കുന്നു. ഈ ഒഴിവ് ഇന്നലെയും ഉണ്ടായിരുന്നു, പക്ഷേ പരിചയമില്ലാത്ത ഒരാളെ വെക്കേണ്ടെന്ന് വിചാരിച്ചാൽ സാർ അങ്ങനെ പറഞ്ഞത് എന്ന് സോണി പറഞ്ഞപ്പോൾ ആരതി പറയുന്നു, അപ്പോൾ ഇപ്പോൾ എന്തു പറ്റി? അത് ആരതിക്ക് വേണ്ടി ഒരു സ്ട്രോങ് റെക്കമെൻഡേഷൻ വന്നു, സാറിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെതാണെന്നൊക്കെ സോണി പറയുന്നത് കേട്ട് അതിശയത്തോട് ചോദിക്കുകയാണ് ആരതി. എൻ്റെ ഫ്രണ്ടിൻ്റെയോ? അതിന് ഞാൻ അവിടെ ജോലി അന്വേഷിച്ച് വന്ന കാര്യം ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. ആരതി ആരോടും പറഞ്ഞിട്ടില്ല, പക്ഷേ ആരതി അവിടെ വന്ന് ജോലി അന്വേഷിക്കുന്നത് ഒരാൾ കണ്ടു, ഒരു ഓട്ടോക്കാരൻ മുരളി. മുരളിയും സുനിൽ സാറും ഒരുമിച്ച് പഠിച്ചതാ. ആ മുരളിയുടെ റെക്കമെൻഡേഷനാണ് ഇപ്പോൾ ആരതിയെ വിളിക്കാൻ കാരണം. ഓ അത് ശരിയാണ്, ഞാൻ അറിഞ്ഞില്ല കേട്ടോ എന്ന് ആരതി പറഞ്ഞപ്പോൾ സോണി പറയുന്നു, അത് സാരമില്ല, സാറിനോട് ഇത് അറിഞ്ഞതായി ഭാവിക്കുകയും വേണ്ട. എൻ്റെ കൂടെ കടയിലേക്ക് വരണോ അതോ പിന്നെ എപ്പോഴെങ്കിലും വരാമെന്ന് ആരതി. അല്ല സോഫി, ഒരു പെൺകുട്ടി ആയതുകൊണ്ട് ചോദിക്കുകയാണ്, അവിടെ ഇങ്ങനെ സേഫ് അല്ലേ?
സുനൽ പറയുന്നു, പിന്നെന്താ, സുനിൽ സാർ അവിടെ ഉള്ളിടത്തോളം കാലം അവിടെ എല്ലാം സേഫാണ്, കുട്ടി വരൂ, ഇന്ന് തന്നെ പറ്റുമെങ്കിൽ ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞ് ആരതിയും കുട്ടി സോണി പോകുന്നു. അങ്ങനെ ഷോപ്പിലെത്തിയിരിക്കുകയാണ് രണ്ടുപേരും. സാർ, ആരതി എന്ന് പറഞ്ഞ് സോണി സുനിലിന് ആരതിയെ പരിചയപ്പെടുത്തി കൊടുത്തു. സോണിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞു വിടുകയാണ് സുനിൽ. ആരതി വരൂ, അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് ആരതിയെ അപ്പുറത്തേക്ക് വിളിക്കുകയാണ് സുനിൽ. അപ്പോഴേ ആരതി, ഞാൻ ആലോചിക്കുമ്പോൾ സുന്ദരിയായ ഒരു പെൺകുട്ടി എന്നോട് വന്ന് ജോലി ചോദിക്കുന്നു, ഞാൻ ആ കുട്ടിയെ തിരിച്ചുവിടുന്നു. ഇതൊക്കെ സാധാരണ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ആരതിയുടെ കാര്യത്തിൽ കട അടയ്ക്കുന്നത് വരെയല്ല. കടയടച്ച് വീട്ടിൽ പോയിട്ടും അത് എന്നെ വല്ലാണ്ട് അലട്ടിക്കൊണ്ടിരുന്നു. ആരതിയുടെ ഈ മുഖം മനസ്സിൽ നിന്ന് വിട്ടുപോകുന്നില്ല. ഒടുവിൽ ഞാൻ തീരുമാനിച്ചു ആരതിയെ വിളിച്ച് ജോലി തരാമെന്ന്. അതുകൊണ്ടാണ് ഞാൻ സോഫി അയച്ചത്. എവിടെ പോയിട്ടാണെങ്കിലും ആരതിയെ വിളിച്ചുകൊണ്ട് വരാവൂ എന്ന് പറഞ്ഞു. എന്താ ആരതിക്ക് സന്തോഷമായോ എന്ന് സുനിൽ പറഞ്ഞപ്പോൾ ആരതി പറയുന്നു, നന്ദിയുണ്ട് ചേട്ടാ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. നന്ദി മാത്രം പോരാ, വേറെയും ചില കാര്യങ്ങളുണ്ടെന്ന് സുനിൽ. എന്ന് പറഞ്ഞാൽ ചേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ആരതി ചോദിച്ചപ്പോൾ സുനിൽ പറയുന്നു, ഞാൻ ഉദ്ദേശിച്ചത് ഡെഡിക്കേഷൻ, ജോലിയോടുള്ള ആത്മാർത്ഥത, നമ്മുടെ ഈ സ്ഥാപനത്തോടുള്ള സിൻസിയാരിറ്റി, ജോലി തന്നവരോടുള്ള അടുപ്പവും ആത്മാർത്ഥതയും, ഇതൊക്കെയാണ് ഞാൻ ആരതിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അത് കേട്ട് ആരതി പറയുന്നു, ഞാൻ എന്തായാലും നന്നായിട്ട് ജോലി ചെയ്യും. പിന്നെ എനിക്ക് പറയാനൊരു കാര്യമുള്ളത്, വീട്ടിൽ ആരോടും പറയാതെയാണ് ഞാൻ ഇങ്ങനെയൊരു ജോലിക്ക് കയറിയത്. വീട്ടിലെ ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ ജോലിക്ക് വരുന്നെങ്കിലും വീട്ടിലാരും ഇതറിഞ്ഞാൽ അനുവദിക്കില്ല. അതുകൊണ്ട് കുറച്ച് നേരത്തെ മടങ്ങി പോവാൻ ചേട്ടൻ എന്നെ അനുവദിക്കണം. അയ്യോ, അതിപ്പോൾ ആലോചിക്കേണ്ടി വരുമല്ലോ എന്ന് സുനിൽ. കറക്റ്റ് ആരതിക്ക് എത്ര മണിക്ക് പോകണോ എന്നും സുനിൽ ചോദിക്കുന്നു. എന്നെ ഒരു 6:30 വിടണം ചേട്ടാ, എന്നാലേ എനിക്കിവിടുന്ന് ബസ് കിട്ടുമെന്ന് ആരതി. ഇവിടെ 9 വരെയാണ് വർക്കിൻ്റെയും, അതുമാത്രമല്ല ഒരു 8:30 വരെ നല്ല തിരക്കുണ്ടാകും. അത്രയും നേരം ആരതി നിൽക്കണ്ട, പക്ഷേ ഒരു 7:30 വരെ നിൽക്കണം. എന്നിട്ട് ആരതി പോയിക്കോളൂ, എന്ത് പറയുന്നു? ആരതി പറയുന്നു, ശരി ചേട്ടാ, എന്നാൽ പിന്നെ ഞാൻ ഇന്ന് തന്നെ ജോയിൻ ചെയ്തോട്ടെ. ഓ, തീർച്ചയായിട്ടും, പിന്നെ നമുക്ക് സാലറിയെക്കുറിച്ച് സംസാരിക്കാം. അങ്ങനെ ആരതി അവിടേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, ആരതി മാസം എന്ത് സാലറി പ്രതീക്ഷിക്കുന്നു എന്ന്. അതിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറുന്നത്. സാലറിയെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല, ചേട്ടൻ പറഞ്ഞാൽ മതി എന്താണെന്ന് വെച്ചാൽ. സുനിൽ പറയുന്നു, ആരതി പ്രതീക്ഷിക്കുന്ന സാലറി തരാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് ഇതുപോലെ ഒരു കടയിൽ ജോലിക്ക് വരുന്ന മുൻപരിചയമില്ലാത്ത പെൺകുട്ടിക്ക് പരമാവധി കിട്ടാവുന്ന തുക 6,000 രൂപയാണ്. പക്ഷേ ആരതിക്ക് ഞാൻ അതിൽ കൂടുതൽ തരും. ഞാനൊരു 7,500 രൂപ തരും, സമ്മതിച്ചോ? സമ്മതമാണെങ്കിൽ ഇന്ന് തന്നെ ജോലി ചെയ്യാമെന്ന് സുനിൽ. സമ്മതമാണ് ചേട്ടാ, വലിയ ഉപകാരം എന്ന് ആരതി. എന്നാൽ ശരി, പോയി ജോലി ചെയ്തോളൂ എന്ന് പറഞ്ഞ് സോണിയെ വിളിച്ച് ഏർപ്പാടാക്കി കൊടുക്കുകയാണ് സുനിൽ. ആ പേപ്പേഴ്സൊക്കെ ഒന്ന് ശരിയാക്കി ആരതിക്ക് ഇവിടുത്തെ രീതികളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ സുനിൽ സോണിയോട് പറയുന്നു. ആരതി പോകാൻ നേരം സുനിൽ ഒന്നുകൂടി പറയുന്നു, ആ പിന്നെ ഞാൻ പറഞ്ഞ ആത്മാർത്ഥതയുടെ കാര്യം ഓർമ്മയുണ്ടല്ലോ. നമ്മുടെ സ്ഥാപനമാണ്, നാളെ നമുക്കിവിടെ ജോലി വേണം, അതൊക്കെ ഓർത്ത് വേണം കാര്യങ്ങളൊക്കെ നടത്താൻ. ഓർമ്മയുണ്ട് ചേട്ടാ, താങ്ക് യു എന്ന് പറഞ്ഞ് സോണിയോടൊപ്പം ആരതി പോയി. അവർ രണ്ടുപേരും പോയതിന് ശേഷം സുനിൽ മനസ്സിൽ വിചാരിക്കുന്നു, ഇവളിത് എന്തോന്നാ, മനസ്സിലാകാത്തതോ അതോ മനസ്സിലായിട്ട് ഭാവിക്കാത്തതോ? വരട്ടെ, സമയം കിടക്കുമല്ലേ. വേറൊരു ദുരുദ്ദേശത്തോടു കൂടിയാണ് സുനിൽ ആരതിക്ക് അവിടെ ജോലി കൊടുത്തത്. ശേഷം കാണിക്കുന്നത് രാധയുടെ വീട്ടിൽ വേണു എത്തിയിരിക്കുന്നു. ആര്യ അന്ന് വരച്ച ആ സുഭദ്രാമയുടെ ചിത്രം വേണു കാണുന്നുണ്ട്. ആ ചിത്രത്തിന് മുന്നിൽ ആ ചിത്രം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് വേണു. വേണുവിന് ചായയുമായി രാധ അവിടെ എത്തി. സത്യം പറഞ്ഞാൽ കേസിൻ്റെ കാര്യം പറഞ്ഞ് വേണുവേട്ടൻ ഇവിടെ എത്തുമ്പോൾ തന്നെ ആകെ ഒരു ഭയമാണ്. താമസിയാതെ ആ ഭയം സന്തോഷത്തിലേക്കും ആശ്വാസത്തിലേക്കും എത്തിച്ചേരും. പിന്നെ എന്താ പ്രശ്നമെന്ന് വേണു ചോദിക്കുന്നു. എങ്കിലും ഭയത്തിനൊരു കുറവും വരില്ല വേണുവേട്ട. ആ ദുഷ്ടൻ എപ്പോൾ എന്ത് ചെയ്യണോ ചെയ്യുമെന്ന് അറിയില്ല, അതാണ് എല്ലാവർക്കും ടെൻഷൻ. അയാൾക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ഇനിയും അയാൾ ചെയ്തോട്ടെന്നേ. പക്ഷേ കോടതിയിൽ അയാളുടെ പണിയൊക്കെ അപ്പോഴേ പാളിപ്പോയി. ഇപ്പതാ നമ്മുടെ കേസ് ഏതാണ്ട് ക്ലൈമാക്സിനോട് അടുക്കുകയാണ്. ക്ലൈമാക്സിൽ ആര് ജയിക്കും, മേഘനാഥനോ അതോ നമ്മളോ എന്ന് രാധ ചോദിക്കുന്നു. അതെന്ത് ചോദ്യമാണ് അഞ്ജലി, ഈ കഥയിൽ മേഘനാഥൻ വെറും വില്ലൻ മാത്രമാണ്, എല്ലാ തിന്മകളുടെയും മുക്തി സ്വരൂപമായ വില്ലൻ. അയാൾ ജയിക്കില്ല, നമ്മളെ ജയിക്കും. അന്തിമ വിജയത്തിന് മുമ്പുള്ള ആ ക്ലൈമാക്സിൽ വേണം നീയും മേഘനാഥനും മുഖാമുഖം നിൽക്കാൻ. അത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് രാധ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.